വലിയ പെരുന്നാളും പുതിയ ഡ്രസ്സോ നമസ്കാരം പള്ളിയിൽ പോയൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ ഇന്ന് നിസ്കരിക്കാനും മധുരം കഴിക്കുന്ന എപ്പോഴും എല്ലാവർക്കും ശീലമില്ല. അപ്പൊ ഞങ്ങൾ കറാച്ചി ഹൽവ ഉണ്ടാക്കി. അപ്പൊ അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കോൺഫ്ലോർ എടുക്കും, ഷുഗർ, ഗീ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ ചോയ്സ് എടുക്കാം, ലെമൺ ജ്യൂസ്, ഏലക്ക പൗഡർ, പിന്നെ വെള്ളവും. ഓക്കെ, ഇത്രയും സാധനങ്ങളും കൊണ്ട് മാത്രം അടിപൊളി ഒരു അലുവ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു കപ്പ് കോൺഫ്ലോറിനകത്ത് 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ പതുക്കെ പതുക്കെ ലംസ് ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കും കേട്ടോ. വെള്ളം ഒരുമിച്ച് ഒഴിക്കുക. അതിനുശേഷം 2.5 കപ്പ് ഷുഗറിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിക്കണേ. ഇത് തിളച്ച് വരുമ്പോൾ ഇത് വളരെ ഈസിയാണ്, ശ്രദ്ധിച്ച് വിട്ടുള്ളൂ. കോൺഫ്ലോറിൻ്റെ മിക്സ് അതിലോട്ട് പതുക്കെ പതുക്കെ നമ്മൾ ഒഴിച്ച് അതൊരുമാതിരി ഒരു ഗം പോലെ വരും കേട്ടോ. അപ്പം ഇതിങ്ങനെ ഇതൊരു പർവ്വത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ലെമൺ്റെ ജ്യൂസ് ആഡ് ചെയ്യും. എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഫോറും പഞ്ചസാരയും എല്ലാം കൂടെ കട്ടയായി പോയിരിക്കാനാണേ. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് അത് കുറച്ച് കട്ടയായിട്ട് വരുമ്പം ഗീ 1/2 കപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കുറച്ച് ഗീ നമ്മൾ ഈ കോൺഫ്ലോറും പഞ്ചസാരയും ഉള്ള മിശ്രത്തിനോട് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് ലൈം ജ്യൂസ് മാത്രമേ ഇപ്പം ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പരുവ് ആകുമ്പം നമ്മൾ കുറേശ്ശെ ഉള്ള 1/2 കപ്പ് ഗീ ഫിനിഷ് ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ ചോയ്സുള്ള ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ലൈക്ക് കാഷ്യു, ആൽമണ്ട് എല്ലാം കൂടി കട്ട് ചെയ്ത് റൈസിൻസും ചേർക്കാം. അതായത് ഡ്രൈ ഗ്രേപ്സ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഏലക്ക നല്ല പൊടിച്ചിരുന്ന് തീർക്കുമ്പോൾ നല്ല മണം വരും. എന്നിട്ട് അത് ചെറുതീലാക്കണേ, സിമ്മിലാക്കിയിട്ടുണ്ട്. ഇളക്കി ഇളക്കിയിട്ട് ഇഷ്ടമുള്ള കളർ, ഞങ്ങൾ ഫസ്റ്റ് പച്ച കളറാണ് ചേർത്ത്. അത് ഫുഡ് കളറാ, ലിമിറ്റഡ് ആയിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതേ പരുവത്തിൽ വരുമ്പോൾ, കുറുകി വരുമ്പോൾ ഓരോ ഡിഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് 30 മിനിറ്റ് വെച്ച് തണുപ്പിക്കും. ഇപ്പം നോക്കി അടിപൊളി കറാച്ചി ഹൽവ റെഡിയായി. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ. നമുക്ക് പല പല കളറിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ലിമിറ്റഡ് ഫുഡ് കളർ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പച്ച ഹൽവ ചെയ്തു. പിന്നെ അതേപോലെ തന്നെയുള്ള മിക്സ് സെയിം ചെയ്തിട്ട് ഞാനിപ്പോൾ ആ സെയിം ടൈം തന്നെ റെഡ് കളർ, ഞാൻ പച്ച അലുവയും ചുമന്ന അലുവയും ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഫ്ലോർ വെച്ചിട്ട്. പിന്നെ ഞാൻ നീല, ഓറഞ്ച്, യെല്ലോ എല്ലാം ചെയ്ത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇതുകൊണ്ട് റെഡ് കളർ അലുവ അതേ സെയിം പ്രൊസീജിയർ ചെയ്തു. അത് നമ്മൾ സ്ക്വയർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ മോന് അതിനാണ് ഇത് ആരേന് കൊടുക്കുക. ഓക്കെ, ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ 2-3 ദിവസം വെളി വയ്ക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് പല കളറിൽ ചെയ്യുകയും ചെയ്യാം.